വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി വി എസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലഡാക്ക് കെ ടു കെ അടിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളും നമുക്ക് എ ടു സെറ്റ് പരിചയപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ടു സെറ്റ് എന്ന് പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നോക്കിയാൽ വളരെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ചെറിയ ചെറിയ ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡ്രസ്സ് പോലെയുള്ള ഡ്രസ്സ്, നമ്മുടെ ടൂത്ത് ബ്രഷ് ആയാലും പേസ്റ്റ് ആയാലും അങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 4-5 ജോഡി ഷർട്ട്, ജീൻസ് ആകുന്ന ഷർട്ടും പാൻറ്റും ആകുന്ന ടീഷർട്ട് പോലുള്ള കാര്യങ്ങൾ ഒരു 5-6 ജോഡി എടുക്കാമായിരിക്കും. ഒരു 6 ജോഡിയൊക്കെ മാക്സിമം കൊണ്ടുപോകുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലും തണുപ്പ് എക്സ്ട്രീം ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിയിൽ 1-2 ഷർട്ട് കിടേണ്ടി വരും നമ്മുടെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്നേഴ്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ സോപ്പ്, അതുപോലെ തന്നെ ബ്രഷ് പേസ്റ്റ് പോലെയുള്ള ഷാമ്പു പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ, പിന്നെ ലിപ് ബാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ടാബ്ലറ്റ്സ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിനാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിനായിട്ട് കൊണ്ടുപോകുന്ന സാധനം ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കയ്യിൽ സൂക്ഷിക്കുക. ചെറിയ ടാബ്ലറ്റ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ തലവേദന പനി തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ടാബ്ലറ്റ്സ് കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ നോക്കിയാൽ പേഴ്സണലായിട്ട് വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു ടോർച്ച് കയ്യിൽ കൊണ്ടുപോകാൻ തന്നെ നമ്മുടെ ആമസോണിലേക്ക് അവൈലബിൾ ആയിട്ടുണ്ട് USB ബൾബ് LED ബൾബ് തന്നെ LED ഫാൻ ഒക്കെ നമ്മുടെ ആമസോൺ പോലുള്ള ആപ്സിൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാവുന്നതാണ് നമുക്ക്. പിന്നീട് നമ്മൾ നോക്കിയാൽ ടെൻറ്റ് അടിച്ച് പോകാൻ താല്പര്യമുള്ളവർക്ക് എന്താണ് ഒരു ടെൻറ്റ് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുന്നതാണ്. ടെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ആമസോണിൻ്റെ ലിങ്ക്, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങൾ ടച്ച് ചെയ്താൽ നമുക്ക് ജസ്റ്റ് കയറി ആ ഒരു സൈറ്റിൽ കയറി ഒന്ന് കാണാം അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഒക്കെ. ഞാൻ കൊടുത്തിട്ടുള്ള മാക്സിമം ലോസ്റ്റ് പ്രൈസിലുള്ള ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ടെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 rupees സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് ഡെക്കത്തറോൺ പോലുള്ള ഷോപ്പ്സ് ചെന്ന് കഴിഞ്ഞാൽ മോശമില്ലാത്ത റേറ്റ് തന്നെ ടെൻസ് കിട്ടും. അതുപോലെ തന്നെ ആമസോണിലും കുറഞ്ഞ റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് എന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടബിൾ ആയിട്ടൊരു ഗ്യാസ് സ്റ്റവ് വരുന്നത് നമ്മുടെ ഞാൻ ആമസോണിലാണ് ഇത് കാണുന്ന ഒരു യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടതാണ്. പോർട്ടബിൾ ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവ് അതെന്ന് വെച്ചാൽ ചെറിയൊരു സിസ്റ്റമാണ്, ഒരു ചെറിയൊരു ഗ്യാസ് സ്റ്റവ് സിസ്റ്റമാണ്. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ബാഗിലോ സാഡിലോ കൊണ്ടുപോകാവുന്നതാണ്. അത്രയുള്ള സംഭവം നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അത് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ ഒരു പ്ലേറ്റോ ഗ്ലാസ് അങ്ങനെ കുറച്ച് ഐറ്റംസ്, അത്യാവശ്യ ഐറ്റംസ് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഫുഡ് ഐറ്റംസ്, ബിസ്ക്കറ്റ് പോലുള്ള ചോക്ലേറ്റ്സ് പോലുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുന്നതാണ്. അതാണ് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഐറ്റംസ്. ഇനി നമ്മൾ റൈഡിലേക്ക് വരുമ്പോൾ ബൈക്കിൻ്റെ ആക്സറീസ്, ബൈക്കിൻ്റെ മേലെ വരുന്ന ആക്സറീസ്, അതായത് ടാങ്ക് ബാഗ് പോലെയുള്ള റൈനോക്സിൻ്റെ പോലുള്ള ടാങ്ക് ബാഗ്, അതുപോലെ തന്നെ സാഡിൽ ബാഗ്, സാഡിൽ ഷാഡ് ബോക്സ്. ഷാഡ് ബോക്സ് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഷാഡ് ബോക്സ് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ബാഗിൽ സാഡിലിനെക്കാളിലും സുഖമാണ് ഷാഡ് ബോക്സ് വെക്കുന്നത്. ഷാർട്ട് ബോക്സ്, അതുപോലെ തന്നെ സാഡിൽ ബാഗ് പറഞ്ഞു, മൊബൈൽ ഹോൾഡർ, ഒരു അത്യാവശ്യം ചാർജിങ് പോട്ടൊക്കെ ഉള്ള നല്ലൊരു മൊബൈൽ ഹോൾഡർ ഇപ്പോൾ പല പല റേഞ്ചിൽ അവൈലബിൾ ആണ്. ബാനഡോസ് പോലുള്ള ഷോപ്പിൽ നല്ല അടിപൊളി സംഭവങ്ങൾ കിട്ടുന്നതാണ് മൊബൈൽ ഹോൾഡർ. അതുപോലെ തന്നെ വൈസർ ഇല്ലാത്തൊരു വണ്ടിയാണ്, നമുക്ക് വൈസർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, ഒരു ഓവർ വെളിച്ചതിനകത്ത് വളരെ നല്ലൊരു ഫോഗ് ലാമ്പ് വെക്കുക. അതുപോലെ ഹസാർഡ് ലൈറ്റ് സെറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ബൈക്കിൽ ചെയ്യാനുള്ളത്. പിന്നെ ജെറിക്കാൻ മസ്റ്റാണ്. ജെറിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പമ്പ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കുറച്ച് അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഒരു 300 something kilometer ഗ്യാപ്പിൽ ഒരു പമ്പ് ഇല്ലാണ്ട്, പെട്രോൾ പമ്പ് ഇല്ലാത്തൊരു സ്ഥിതി വരുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഈ ക്യാൻ്റെ യൂസേജ് വരുന്നത്. അവിടെ നമ്മൾ പെട്രോൾ റീഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജെറി ക്യാൻ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് അവിടം വരെ നമുക്ക് നമ്മുടെ വെള്ളം കൊണ്ടുവരാൻ, വാട്ടറൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഈ ജെറി ക്യാൻ ഉപകാരപ്പെടുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ഗാർഡ്, അത്യാവശ്യം നല്ലൊരു ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ക്രാഷ് ഗാർഡ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൈഡിൻ്റെ ഇടയിൽ ക്രാഷ് ഒക്കെ വീഴാണ് വണ്ടി ശരിയാണെങ്കിൽ ഉള്ള സാഹചര്യം ഉണ്ടാവും. നമ്മൾ നല്ലൊരു ക്രാഷ് ഗാർഡ് വണ്ടിക്ക് സെറ്റ് ചെയ്യുക. പിന്നെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഓരോ ചെയിൻ സ്പോക്കറ്റ് ആയാലും അങ്ങനെ ചെറിയ ചെറിയ സ്പെയർ പാർട്സ് നമുക്ക് കൊണ്ടുപോകുന്നതാണ് ബൈക്കിൻ്റെ അത്യാവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ്. ചെയിൻ ലൂബ്, അതുപോലെ തന്നെ ഓയിൽ, എഞ്ചിൻ ഓയിൽ, അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. സ്പെയർ ആയിട്ടുള്ള ബൾബ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ പഞ്ചർ കിറ്റ് എന്ന് വെച്ചാൽ ട്യൂബ്ലെസ് ട്യൂബ് ആണെങ്കിൽ അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ പഞ്ചർ കിറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സറീസ്, നമ്മുടെ റൈഡർക്ക് വേണ്ടിയുള്ള ആക്സറീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽമെറ്റ് മസ്റ്റാണ്. നല്ലൊരു കമ്പനിയുടെ വളരെ നല്ലൊരു ആൻറ്റി ഫോഗൊക്കെ ഉള്ളൊരു അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ പിന്നീട് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 4500 മുതൽ റേറ്റിന് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ജാക്കറ്റ്സ്. വളരെ മോശമില്ലാത്ത രീതിയിലുള്ള തെർമൽസ് ഒക്കെ ഉള്ള വാട്ടർ പ്രൂഫായുള്ള നല്ലൊരു ജാക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല, ഒരു അത്യാവശ്യം ഒരു 5000 റേഞ്ചിലുള്ള ഒരു ജാക്കറ്റ് എടുക്കുക.
അതുപോലെ തന്നെ പാൻസ് പാൻസ് ഇല്ലെങ്കിൽ പാൻസ് ഇപ്പോൾ ജീൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലൊരു നീ ഗാർഡ്, നീ ഗാർഡിന് ഏകദേശം ഒരു 750 മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നീ ഗാർഡ്. അതുപോലെ തന്നെ എൽബോ ഗാർഡ് വരുന്നുണ്ട്. നല്ലൊരു ബൂട്ട്സ് വാങ്ങുക, നല്ലൊരു ബൂട്ട്സ്, റൈഡിംഗ് ബൂട്ട്സ് വേണം. അങ്ങനെ ഗ്ലൗ വേണം. ഗ്ലൗ എന്ന് വെച്ചാൽ 350 ഗ്ലൗ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോ ബൈക്കറിന്. അപ്പം നിങ്ങൾ പ്രോ ബൈക്കറിലേക്ക് പോലെ കുറച്ചും കൂടി ഒരു നല്ലൊരു ഗ്ലൗസ് എടുക്കാൻ നോക്കും. ഒരു 800-900 റേഞ്ചിലൊക്കെ നല്ലൊരു ഗ്ലൗസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കൂടിയതാണെങ്കിൽ ഫുള്ളി നമ്മുടെ കയ്യിലേക്ക് വരുന്ന രീതിയിലുള്ള ഗ്ലൗസും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആക്സി ബാലക്ലാവ് അത്യാവശ്യം, ബാലക്ലാവ് നല്ലൊരു ക്വാളിറ്റിയുടെ ബാലക്ലാവ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെൽമെറ്റിൻ്റെ അകത്ത് നമുക്ക് സൂട്ട് ചെയ്യാൻ പറ്റുന്ന മാസ്ക്, ഈ ഒരു ടൈമിലായതുകൊണ്ടാണ് മാസ്ക് സൂക്ഷിക്കുക, സാനിറ്റൈസർ പോലുള്ള സംഭവങ്ങളൊക്കെ ഹെൽത്ത് സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ റൈഡിങ് ഗിയേഴ്സിലേക്ക് വരുമ്പോൾ ഇത്ര കാര്യങ്ങളാണെന്ന് തോന്നുന്നു, ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു, ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണലായിട്ട് എടുക്കാവുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബൈക്കിൻ്റെ മേലെ കൊടുക്കാവുന്ന ആക്സസറീസും കാര്യങ്ങളും, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഇത് റൈഡിങ് ഗിയേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന നമ്മുടെ ആധാർ കാർഡ്, കാർഡ്സ്, ലൈസൻസ് തുടങ്ങിയ കുറേ കാർഡ്സ്, നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാർഡ്സ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 8-9 പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും, നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക, ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ സൂക്ഷിക്കുക. ആ നമുക്ക് പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം വന്നാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ പൈസ കൂടുതലായിട്ട് കയ്യിൽ വെക്കാണ്ടിരിക്കുക, വാലറ്റിൽ കൂടുതൽ ക്യാഷ് വെക്കാണ്ടിരിക്കുക, മാക്സിമം നെറ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പോയി വരാൻ ശ്രമിക്കുക. മാക്സിമം ക്യാഷ് കയ്യിൽ ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് കയ്യിൽ വെച്ചാൽ മതി, ഓവറായിട്ടുള്ള വാലറ്റിൽ ക്യാഷ് വെക്കാണ്ടിരിക്കുക. അത്രയൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല, ഞാൻ ഒരിക്കലും പോയിട്ടില്ല, എനിക്ക് നെക്സ്റ്റ് ഇയർ പോകാൻ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന തോട്ട്സും കാര്യങ്ങളും, അതുപോലെ ഞാൻ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ആയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഞാൻ ഇത്രയും ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ്സോളം ആയി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വെയിറ്റ് ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ ആൻഡ് വെയിറ്റ് ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.